ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു ബലൂണും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ 800-ലും കുട്ടി ഡീസലിലും നമ്മൾ ബലൂൺ വെച്ചിട്ട് സ്റ്റാർട്ടാക്കി വീർപ്പിച്ച് നോക്കി. അപ്പോൾ നമ്മൾ ആപ്പയിൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ബലൂണും കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആപ്പയിലും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ എന്താവുമെന്ന് അറിയാൻ പറ്റില്ല. സൈലൻസർ കുറച്ച് ഉള്ളിലേക്കാണുള്ള, ഈർക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അത് കറക്റ്റ് 800-ൻ്റെ പോലെ തന്നെ കറക്റ്റ് ഫിറ്റാണ്, പക്ഷേ എങ്കിലും നമുക്കൊന്ന് ഇൻസുലേഷൻ വെച്ച് ഒട്ടിക്കാം. ഓക്കെ, ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെയാണ്. പക്ഷേ നമ്മൾ കാറിൽ കുട്ടി ഡീസലും ചെയ്ത പോലെയല്ല, കുറച്ച് ഉള്ളിലേക്കാണ് ബലൂൺ ഉള്ളത്. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക് എന്താ അവസ്ഥ എന്നുള്ളത്. നമ്മൾ തോർത്തെടുത്തിട്ട് ഈ സൈഡിലൊന്ന് വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് അതിലേക്ക് തട്ടിയിട്ട് എന്തായാലും പൊട്ടിപ്പോണ്ട. അതുപോലെ തന്നെ ഇവിടെ ഈ മഡ്ഗാർഡിൻ്റെ നെട്ടൊക്കെ ഉണ്ട്. എന്തായാലും നോക്കാം, നമുക്ക് സ്റ്റാർട്ടാക്കി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. സംഭവം ബലൂണ് വീർത്ത് വരുന്നുണ്ട്, പക്ഷെ ആ ഉള്ളിലായോണ്ട് എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് കണ്ടറിയാൻ തന്നെ വേണ്ടി വരും. 800-ലൊക്കെ വീർത്തതിനെക്കാട്ടിലും വളരെ വേഗത്തിൽ വീർക്കുന്നുണ്ട് കേട്ടോ. നല്ല വെയിലും കൂടിയാണ്, എപ്പോൾ പൊട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടെമ്പർ ആവുന്നുണ്ട് ബലൂണ്. നല്ല വലുപ്പം വെച്ചു കേട്ടോ. സൈലൻസറിൽ ഒരു പീസ് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, അവിടുന്ന് പൊട്ടി ഇങ്ങ് പോരായി കേട്ടോ. കണ്ടില്ലേ, എന്തായാലും നമ്മളെ ബലൂൺ പൊട്ടി. നല്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടതിന്. എനിക്ക് തോന്നുന്നു ഒരു സൈക്കിൾ ട്യൂബിൻ്റെ ഒക്കെ കട്ടിയുണ്ട് തോന്നുന്നു കേട്ടോ, അത്രയ്ക്കും കട്ടിയുണ്ട്. അതുകൊണ്ടാണ് അത്ര വലിപ്പം വെക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബലൂൺ പൊട്ടി. നമ്മുടെ വീഡിയോ തീർക്കാം, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.